തേനീച്ചയുണ്ടല്ലോ, തേനീച്ചയുടെ ജോലി എന്താ? എവിടെയൊക്കെ പൂക്കളുണ്ടോ അവിടേക്കൊക്കെ ചെല്ലുക. എന്നിട്ട് ആ പൂക്കളിലുള്ള ഉള്ളിലുള്ള തേൻ വേണ്ടത് കുടിച്ച് ബാക്കിയുള്ളത് ചെറുതിൽ കൊണ്ടുവരിക. ഇതാണല്ലോ. അങ്ങനെ തേനീച്ച ഒരു പൂവിൻ്റെ അടുത്താണോ പോവുക? അല്ല, കാട്ടിൽ എന്തെല്ലാം വൃക്ഷങ്ങളോ ചെടികളോ ഉണ്ടോ അവിടെ സർവ സ്ഥലത്തും ഉയരത്തിലും പറക്കും താഴ്ന്നും പറക്കും. അങ്ങനെ സർവ സ്ഥലത്തിൽ നിന്നും അതാതിൻ്റെ തേനെടുത്ത് തേനെടുത്ത് കൊണ്ടുവന്ന് കയ്യെ കിട്ടിയതിന് ശേഷം ആ തേൻ മുഴുവൻ ഒന്നായിത്തീരുന്നു. അതിൽ മുല്ലപ്പൂവിൻ്റെ തേൻ, പിച്ചകപ്പൂവിൻ്റെ തേൻ, നന്ദ്യാരവട്ടയുടെ തേൻ, അങ്ങനെ വിവിധ തേൻ അതിൽ കാണില്ല. അതെടുത്തുകൊണ്ട് വന്ന് മിക്സ് അങ്ങോട്ട് ചെയ്യുമ്പോൾ എല്ലാം കൂടി ഒന്ന്, അതിനൊരൊറ്റ രസം, വേറെ വേറെ രസം കാണില്ല. ഏ യഥാ തത്ര ന വിവേകം ലഭന്തേ അമുഷ്യ അഹം വൃക്ഷസ്യ രസഹ അസ്മി ഇതി. ഏ യഥാ തത്ര ന വിവേകം ലഭന്തേ അമുഷ്യ വൃക്ഷസ്യ അഹം രസഹ അസ്മി ഇതി. അതിൽ ഓരോ വൃക്ഷത്തിൻ്റെയും രസം ദാ, ഇതാണ് ഞാൻ, ഈ വൃക്ഷത്തിൻ്റെ രസമാണ് ഞാൻ എന്നിങ്ങനെ പറഞ്ഞ് ഓരോ വൃക്ഷരസത്തെയും വേർതിരിക്കാൻ തേനീച്ച സംഭരിച്ച തേനിൽ സാധിക്കുമോ? സാധിക്കില്ല. എല്ലാം കൂടി ഒന്നായി ലയിച്ച്, സമഗ്രമായിട്ട് ലയിച്ച് ഒന്നായിരിക്കുക. ഏവമേവ ഖലു ഇമാഹ സർവാഹ പ്രജാഹ സതി സമ്പദ്യ ന വിദുഹു സതി സമ്പദ്യാമഹ ഇതി. ഇതുപോലെയാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളും അവരവരുടെ ദേഹവും അവരവരുടെ വാസസ്ഥാനങ്ങളും അവർക്ക് പല ഇതും ഉണ്ടാവും. എല്ലാം കയ്യിൽ കിട്ടിയതിന് ശേഷം ന വിദുഹു സതി സമ്പദ്യാമഹേ ഇതി. നമ്മളെല്ലാവരും കൂടി ഇരിക്കുന്നത് ഇന്ന സ്ഥലത്താണ് എന്ന് അവർക്ക് മനസ്സിലാവണില്ല. ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതാണ് ഈ പ്രപഞ്ചം മുഴുവനും. ഈ പ്രപഞ്ചത്തിലുള്ള നാനാത്വം മുഴുവനും ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്. ആ നാനാത്വത്തിൽപ്പെട്ടവരാണ് നമ്മളും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ത്? നമ്മളും നമ്മളെപ്പോലെയുള്ള അന്യജീവികളും ഈ ജീവികളല്ലാത്ത അചര വസ്തുക്കളും എല്ലാം ഒന്നാണ്, ഒരിടത്താണ്, ഒന്നിൽ നിന്നുണ്ടായതാണ് എന്നിങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ചോദ്യം എന്തിനു ഉദ്ദേശിച്ചായിരുന്നു? ആ ഒന്നിനെ മനസ്സിലാക്കാൻ, അതിന് സഹായിക്കുന്ന വിദ്യയെ വിദ്യയുള്ളൂ. അപ്പോഴേ മനസ്സിന് സമാധാനവും സന്തോഷവും ഉള്ളൂ. സ യ ഏഷ അണിമ ഏതത് ആത്മ്യം ഇതം സർവം തത് സത്യം സ ആത്മ തത്വമസി ശ്വേതകേതോ ഇതി. സ യ ഏഷ അണിമ ഏതത് ആത്മ്യം ഇതം സർവം. ഓരോന്നിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ രസമുണ്ടല്ലോ, മധു തേൻ, ആ തേൻ ഒരെണ്ണത്തിലല്ല, എല്ലാ സ്ഥലത്തുമുണ്ട്. അപ്പം ഓരോന്നും കൂടി ചേരുമ്പോൾ അതിന് ഓരോരോ പ്രത്യേക ഗുണവിശേഷമുണ്ട്. ആ ഗുണവിശേഷം മുഴുവൻ ഒന്നിച്ചു കൂടിയപ്പോൾ ഒന്നായി തീർന്നു. ഒന്നിൻ്റെ ഗുണം മറ്റതിന് കൊടുത്തു, മറ്റതിൻ്റെ ഗുണം ഇങ്ങോട്ട് മേടിച്ചു, അങ്ങനെ എല്ലാം കൂടി യോജിച്ചിരിക്കുകയാണ്. അതുപോലെ സ യ ഏഷ അണിമ ഏതത് ആത്മ്യം ഇതം സർവം. ഇങ്ങനെ എല്ലാറ്റിനെയും ഒറ്റ തേനാക്കി തീർക്കുന്ന എന്ത് ഘടകമാണോ അതിലുള്ളത് അതുപോലെയാണ് സ യ ഏഷ അണിമ ഏതത് ആത്മ്യം. അണുപ്രമാണം, ആണവികമായിരിക്കുന്ന ഒരു സത്താവിശേഷമുണ്ട്. ആ സത്താവിശേഷമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ആ ഒന്നാണ് ഈ കാണുന്നത് അത്രയും ആയിത്തീർന്നിരിക്കുന്നത്. തത് സത്യം, അതാണ് സത്യം. ബാക്കിയുള്ളതൊക്കെ മിഥ്യ, ബാക്കിയുള്ളതൊക്കെ നശ്വരമാണ്. സ ആത്മാ, അതിനെയാണ് ആത്മാ എന്ന് പറയുന്നത്. തത്വമസി, ആ ആത്മാവാണ് തത് ത്വമസി ശ്വേതകേതോ, നീ ആ ആത്മാവാണ്. തത്വമസി ശ്വേതകേതോ ഇതി. ഇതിനെയാണ് കഠോപനിഷത്ത് പറയണത്, അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോ നിഹിതം ഗുഹായാം. അണോരണീയാൻ മഹതോ മഹീയാൻ. നോക്കൂ, ഈ തേൻ
അവസാനം പരിശോധിച്ച് നോക്കിയാൽ അതൊരു ബിന്ദു മാത്രമാണ്. ആ ഒരു ബിന്ദു മാത്രമായിട്ടുള്ള തേൻ തേനീച്ചയുടെ കയ്യിൽ കിട്ടി കൊണ്ടുവന്ന് നമ്മൾ കാണുമ്പോഴോ അതെല്ലാം കൂടി ഒന്നായി തീർന്നു. പക്ഷേ എത്ര ചെറിയത് കൂട്ടിച്ചേർത്തിട്ടാണ് അത് ഒന്നായിരിക്കണത്. അപ്പം അതിൻ്റെ സൂക്ഷ്മരൂപം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അണോരണീയാൻ മഹതോ മഹീയാൻ, അണുവിനേക്കാൾ അണുവാണത്, എന്നാലോ അതിബൃഹത്തിനേക്കാൾ ബൃഹത്ത് വലിപ്പമുള്ളതുമാണ്. ആത്മാസ്യ ജന്തോർനിഹിതം ഗുഹായാം, ആ വിശേഷപ്പെട്ട ആത്മ, അണുവും മഹത്തുമായിരിക്കുന്ന ആത്മ എല്ലാ ജന്തുക്കളുടെയും ഹൃദയത്തിൽ, ഹൃദയഗുഹയിൽ നിഹിതം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണെന്ന്. ഈ ഒന്ന് പലത് പലതൊന്ന്, ഒന്ന് പലത് പലതൊന്ന്, അതെങ്ങനെയാ, എവിടെയാ എന്ന് കുട്ടിയെ കൊണ്ട് ആലോചിപ്പിക്കാൻ പല വിധത്തിലുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇമാഹ സൗമ്യ നദ്യ പുരസ്താത് പ്രാച്യ സ്യന്തന്തേ പശ്ചാത് പ്രതീച്യസ്താഹ സമുദ്രാത് സമുദ്രമേവാഭിയന്തി സമുദ്രേവ ഭവതി. നമ്മുടെ മുൻപിൽ അതിവിശാലവും ഗാഢവുമായിരിക്കുന്ന ലവണജലാശയമാണ് സമുദ്രം. സമുദ്രം നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ? നമ്മളിവിടെ നടത്തുന്നത് എന്താ? ആത്മപ്രതിപാദനം, ആത്മചിന്തയാണ്. അത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. എന്തിനാ ഞാനിത് പറഞ്ഞേ? ബ്രാഹ്മണൻ എന്നുള്ള വാക്കിനർത്ഥം ബ്രഹ്മത്തെ വേണ്ടതുപോലെ പ്രതിപാദിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നവൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബ്രഹ്മചിന്തനം, അതിനെക്കുറിച്ച് പഠിക്കുക, ചിന്തിക്കുക, ധ്യാനിക്കുക, നിധ്യാസനം ചെയ്യുക, ഇതാ അദ്ദേഹത്തിൻ്റെ ജീവിതം. അതിൽ പ്രാവീണ്യം വരുമ്പോൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കും. ഇത് മാത്രം ചെയ്യുന്നവനാണ് ബ്രാഹ്മണൻ. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരിവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഈ വിദ്യ തന്നെ നഷ്ടപ്പെട്ടു പോകും. അതാണ് ഓം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ബ്രാഹ്മണനെയാണ് എന്ന് പറയുന്നത്. ഓം എന്ന് പറഞ്ഞാൽ ഒരു ഉച്ചാരണമാണല്ലോ, വിശേഷപ്പെട്ട ഒരു സ്വരസമുച്ചയം. അതാണല്ലോ പരബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നത്. ആ പരബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന ഈ ശബ്ദങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളുമെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു കൂട്ടർ വേണം. അവരാരായിരിക്കണം? സ്വയം പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാവണം. അപ്പം ആ കൂട്ടർ വളരെ വിശേഷമാണ്, അത്യാവശ്യമാണ്. ഇമാഹ സൗമ്യ നദ്യ പുരസ്താത് പ്രാച്യ സ്യന്തന്തേ പശ്ചാത് പ്രതീച്യസ്താഹ. സമുദ്രം വലിയ ജലാശയം, ഭൂമിയുടെ മൂന്നിരട്ടിയാണ് അതിൻ്റെ വ്യാപ്തി. ആഴം നമുക്ക് പൂർണ്ണമായിട്ട് അറിയൂല. അങ്ങനെ ഭൂമിയെ ചുറ്റിയിരിക്കുന്നതാണ് സമുദ്രം. അത് തന്നെ ഒരു അതിശയാണല്ലോ പറന്നു പോകാൻ്റെ, താഴത്തേക്ക് വീഴാൻ്റെ. ആ സമുദ്രം പിന്നെ ഇവിടെ ജലം കൂടുതൽ എവിടെയാണ്? പുഴകൾ. വേനലും വർഷവും 365 ദിവസവും ഒരേപോലെ ഒലിച്ചു വരുന്ന പുഴകളുണ്ട്. ആ പുഴകളൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ളതാണ്, അനവധി പുഴകളാണ്. എവിടുന്നാണ് ഒലിച്ചു വരണത്? പർവ്വതശിഖരങ്ങളിൽ നിന്ന്. പർവ്വതശിഖരങ്ങളിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകുന്നതുമുണ്ട്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകുന്നതുമുണ്ട്. ഈ ഭൂമി ഒട്ടാകെ എടുത്തോളൂ, അതിൻ്റെ വടക്ക് ഭാഗം എങ്ങനെയാണ്, തെക്ക് ഭാഗം എങ്ങനെയാണ്, കിഴക്കും പടിഞ്ഞാറും എങ്ങനെയാണ് ആലോചിച്ച് നോക്കൂ. അപ്പോൾ കിഴക്കും പടിഞ്ഞാറും ഒഴുകുന്ന പുഴകളുണ്ട്. ആ പുഴകൾ ചിലത് കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകണു, ചിലത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകണു. പക്ഷേ ഒഴുകുന്നതൊക്കെ സമുദ്രാത് സമുദ്രമേവാപി എന്തി. ഈ പുഴകൾ മുഴുവൻ പുറപ്പെട്ടത് സമുദ്രത്തിൽ നിന്നാണ്. സമുദ്രത്തിലെ ഉപരിതലം ചൂടായി, നീരാവിയായി മയപ്പെട്ടു പോയി, വായുവിൽ സഞ്ചരിച്ച് തണുപ്പ് തട്ടി, അത് കനപ്പെട്ട് അവസാനം മഞ്ഞും മഴയായിട്ട് താഴത്ത് വീണിട്ടാണ് മുകളിലായതുകൊണ്ട് ചെരിഞ്ഞ ഭൂമിയിൽ ഒലിച്ചിങ്ങനെ ഇറങ്ങും. ഭൂമിയുടെ കിടപ്പാണ് ഈ പുഴയ്ക്ക് കാരണം, നീരാവിയും സൂര്യൻ്റെ ചൂടും. അങ്ങനെ സമുദ്രത്തിൽ നിന്ന് പുറപ്പെട്ട് സമുദ്രമേവാപിയന്തി മാത്രമല്ല, സമുദ്രയേവ ഭവതി, സമുദ്രം തന്നെ ആയിത്തീരുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ സമുദ്രം, ഇടയിൽ മാത്രം പുഴ, അവസാനോ സമുദ്രം. വാസ്തവത്തിൽ പുഴ എന്നൊന്നുണ്ടോ? വാസ്തവത്തിലില്ല, സമുദ്രജലം തന്നെയാണ്. എന്നാൽ പുഴയുടെ ഉപയോഗമെന്ത്, സമുദ്രത്തിൻ്റെ ഉപയോഗമെന്ത് ആലോചിച്ച് നോക്കൂ.
തഥാ തത്ര ന വിദുഹു ഇയം അഹമസ്മി ഇയം അഹമസ്മി ഇതി. ആ സമുദ്രത്തിൽ ഒഴുകി ചേർന്നതിന് ശേഷം ബ്രഹ്മപുത്ര നദിക്ക് പറയാൻ പറ്റുമോ, ഞാനിതാ, ഹേയ് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഞാൻ ബ്രഹ്മപുത്രയാ, ഞാൻ ഗംഗയാ, ഞാൻ യമുനയാണ്, ഞാൻ ഗോദാവരിയാണ്, സരസ്വതിയാണ്, കൃഷ്ണയാണ്, പെരിയാറാണ്, പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. എന്നാൽ സമുദ്രത്തിൽ എത്തുന്നത് വരെയോ ഒക്കെ വേറെയാ. സമുദ്രം ലവണജലമാണ്, പുഴയിലോ ലവണമില്ല, പ്രകടമായ വ്യത്യാസം. പക്ഷേ സത്യത്തിൽ സമുദ്രത്തിൽ നിന്നുണ്ടായി സമുദ്രത്തിൽ തന്നെ ഒലിച്ചു ചേർന്ന് വ്യത്യസ്തമാണെന്ന് അറിയാൻ പറ്റാത്ത തരത്തിൽ സർവ വ്യത്യസ്തതകളും അസ്തമിച്ചു കൂടുന്നതാണ് ഈ പുഴകൾ മുഴുവൻ. സയേഷ അണിമ ഏതത് ആത്മ്യം ഇതം സർവം തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ ഇതി. അതുപോലെ അതുപോലെ സയേഷ അണിമ ഏതത്. ഈ പുഴ പുഴ എന്നൊക്കെ പറയുമ്പോൾ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരിക, എങ്ങനെയാണ് ഈ വെള്ളം ഉണ്ടാവുന്നത് ആലോചിച്ച് നോക്കൂ. ഓരോരോ ബിന്ദുവായിട്ടാണ്, തുള്ളിയായിട്ടാണ് മഴ വീഴുന്നത്. ആ തുള്ളികളാണ് പുഴയാകുന്നത്. ആ തുള്ളിയേക്കാൾ ചെറുപ്പമാണ് സമുദ്രത്തിൽ നിന്ന് പോളിലേക്ക് ഉയരുന്ന നീരാവി. ആ നീരാവിക്ക് കനമെത്രയുണ്ട് ആലോചിച്ച് നോക്കൂ. അങ്ങനെ എല്ലാറ്റിനേക്കാളും ആണവികമായിരിക്കുന്ന ഒരു രൂപവും ഒരു ആണവിക ആത്മീയവുമുണ്ട്. അതാണ് ഇതം സർവം, ഈ കാണുന്നത് മുഴുവനും. സമുദ്രത്തെയും പുഴകളെയും സംബന്ധിച്ച് പറയുന്നത് പോലെയാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വിവിധ വസ്തുക്കൾ അത്രയും അത്രയും. ഒരാത്മാവിൽ നിന്ന് ഏതത് ആത്മ്യം ഇതം സർവം തത് സത്യം സ ആത്മാ, അതാണ് അനശ്വരമായിരിക്കുന്ന പൊരുൾ, അതാണ് ആത്മാ. ഇതിനെ മനസ്സിലാക്കാൻ നിനക്ക് എന്തു വേണം, എവിടെ പോകണം? തത്വമസി, നീ തന്നെ അതാണ്. നിന്റെ ഉള്ളിലാണ് ഇതിനെ സാക്ഷാത്കരിക്കേണ്ടത്. നീ ഞാൻ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തോ, അത് ഈ ആത്മാവിനെയാണ്. അതിനെയാണ് ഞാൻ പറഞ്ഞത് അജ്ഞാതം ജ്ഞാതമായോ, അജ്ഞാതം ജ്ഞാതമായോ. അജ്ഞാതമായി കിടക്കുന്നത് ഈ ഞാനാണ്. ഞാൻ നീ പറയണു, പക്ഷേ അത് എന്താണെന്ന് അറിയുന്നില്ല. തത്വമസി ശ്വേതകേതോ ഇതി, അല്ലേ ശ്വേതകേതു, ഇതാണ് സത്യം. നീ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. കുട്ടിക്ക് ഒരു താത്പര്യവും ഒരു ശ്രദ്ധയൊക്കെ വന്നു. അച്ഛൻ പറയണത് നമ്മളും ഇതുപോലെ സമുദ്രത്തിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്, പുഴയും കണ്ടിട്ടുണ്ട്, പുഴയെപ്പറ്റി ചിന്തിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു വിചാരം നമ്മുടെ മനസ്സിൽ വന്നില്ലല്ലോ. തേനീച്ച തേൻ കുടിക്കുന്നറിയാം, കുറച്ച് നമുക്കും കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിച്ചു. ഇത്രയല്ലേ നമുക്ക് ഉണ്ടായുള്ളൂ. ആ തേനീച്ച കൊണ്ടുവരുന്ന തേനെ ചൊല്ലി പ്രപഞ്ചത്തിൻ്റെ രഹസ്യം മുഴുവനും നമുക്ക് ഗ്രഹിക്കാമെന്ന് നമ്മൾക്ക് ആർക്കും ചിന്ത വരുന്നില്ലല്ലോ. അപ്പോൾ ആ കുട്ടിയുടെ മുഖം തന്നെ മാറി. ശ്രദ്ധ കൂടി, താത്പര്യം കൂടി, ജിജ്ഞാസ കൂടി. അച്ഛനെന്തോ മഹത്തായൊരു കാര്യം ഇതേവരെ കേൾക്കാത്തത് എനിക്ക് പറഞ്ഞു തരണു, എനിക്ക് ഗ്രഹിക്കണം എന്നായി. അച്ഛനും താല്പര്യം കൂടി. ഗ്രഹിക്കുന്നുണ്ടല്ലോ മകൻ, ബാക്കി എന്ത് പഠിച്ചോ പഠിച്ചില്ലെന്നിരിക്കട്ടെ. നിഗ്രോധഫലം അത ആഹരയിതി, കുട്ടിയോട് പറഞ്ഞു അത്രേ, ഒരു ആലിൻ്റെ പഴം കൊണ്ടുവരാൻ. അരയാലുണ്ടല്ലോ, അരയാലിൽ ധാരാളം പഴം ഉണ്ടാവും, എല്ലാം താഴത്ത് വീണ് പൊട്ടി 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 പോവും. ഒരു വൈദ്യൻ പറയായിരുന്നു, ഈ ആലിൻ്റെ പഴം തിന്നാൽ നമ്മൾ ആലുപോലെ ആവില്ല ആയസ് കൊണ്ടും ഉറപ്പ് കൊണ്ടും. ബുദ്ധി നോക്കൂ, ഒരു മൂസ തൃപ്രങ്ങാട്ട് മൂസ് തൃപ്രങ്ങോട്ട് മൂസ് പറഞ്ഞതാ, ആലുമ്പഴം ആരും തിന്നാറില്ല, പക്ഷികളെ വല്ലതൊക്കെ കഴിക്കുള്ളൂ. എന്നിട്ട് അത് കാഷ്ടിക്കും, ആ കാഷ്ടത്തിൽ നിന്നാണ് അവിടെ തയ്യ് മുളയ്ക്കുക. നിഗ്രോധഫലമത ആഹരയിതി, കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ആ കുട്ടി വേഗം പോയിട്ട് ഒരാലിൻ്റെ പഴം എടുത്തുകൊണ്ട് വന്നു. ഇതം ഭഗവതി, കൊണ്ടു കൊടുത്തു. അപ്പം അച്ഛൻ പറയുക, ഭിന്ധീതി, അതിനെ പൊട്ടിക്കൂ പൊളിക്കൂ. ഭിന്നം ഭഗവതി, ദാ പൊളിച്ചു നീർത്തി. കിമത്ര പശ്യസീതി, നീ അതിൽ എന്താണ് കാണുന്നത്? അന്യഹ ഇവ ഇമാ ധാനാഹ ഭഗവതി, അതിൽ കൊച്ചു 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 ചെറിയ വിത്തുകളാണ് ഞാൻ കാണുന്നത്.
എത്രയോ വിത്തുകളുണ്ട് ഒരു ചെറിയ ആലുംപഴത്തിൽ. അടയ്ക്കയുടെ ഉള്ളിൽ ഒരടയ്ക്കേ ഉണ്ടാവുള്ളൂ. വലിയ ചക്കയുടെ ഉള്ളിൽ കുറേ ചക്കക്കുരു ഉണ്ടാവും. നാളികേരം ആ മടലിൻ്റെ ഉള്ളിൽ ഒരു ചിരട്ടയിലുള്ള നാളികേരമേ ഉള്ളൂ. ആലിൻ്റെ പഴത്തിൽ അങ്ങനെയല്ല, കൊച്ചു വിത്തുകളുള്ള അനവധി അനവധി വിത്തുകളുള്ളതാണ്. ആസാം അംഗഏകാം ഭിന്തി ഇതി, അതിൽ നിന്ന് ഒരു വിത്തെടുത്തിട്ട് ഒന്ന് പൊട്ടിക്കൂ എന്ന് പറഞ്ഞു അത്ര. ഭിന്ന ഭഗവൈതി ദാ പൊട്ടിച്ചു. കിമത്ര പശ്യസി, അതിൻ്റെ ഉള്ളിൽ അവിടെ നീ എന്താ കാണുന്നത്? നിങ്ങളാണെങ്കിൽ എന്തു പറയും? ന കിഞ്ചന ഭഗവൈതി, ഭഗവാനെ അതിൻ്റെ ഉള്ളിൽ ഒന്നും കാണുന്നില്ല. തം ഹോവാച എം വൈ സൗമ്യ ഏതം അണിമാനം ന നിഭാലയസ. തം ഹോവാച എം വൈ സൗമ്യ ഏതം അണിമാനം ന നിഭാലയസ. ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുട്ടിയോട് പറയുകയാണ്, അല്ലേ സൗമ്യ, നീ അതിൻ്റെ ഉള്ളിൽ ഒന്നും കാണുന്നില്ല. നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്ക്. അനുപചാരത എന്ന് പറഞ്ഞില്ലേ ഞാൻ? ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല ഈ ഓങ്കാരത്തിൻ്റെ പൊരുൾ. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ ഗ്രഹിക്കണം? ആലോചിച്ച് ആലോചിച്ച്. ഇതുവരെയുള്ളതൊക്കെ ഇന്ദ്രിയഗ്രഹണ. ഇതുവരെ ആലുംപഴം കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നു, പൊളിക്കാൻ പറഞ്ഞു, പൊളിച്ചു. അതിൻ്റെ ഉള്ളിൽ എന്ത് കാണുന്നു? വിത്ത് കാണുന്നു. അതിലൊരു വിത്തെടുക്ക്, അതിനെ ഒന്ന് ഉടക്കി തട്ട് തട്ടി എന്ത് കാണുന്നു? ഒന്നുമില്ല. അപ്പോൾ ചോദിക്കുക, ഒന്നും കാണുന്നില്ല എന്ന് പറയണ്ടല്ലോ. ഏതസ്യ വൈ സൗമ്യ ഏഷ അണിമ്ന ഏവം മഹാന്യഗ്രോധ തിഷ്ഠതീ. ഈ ചെറിയ വിത്തിൻ്റെ ഉള്ളിൽ നിന്നല്ലേ അത് മുളച്ച് ഈ വലിയ വൃക്ഷമുണ്ടായിരിക്കുന്നത്? ആ വലിയ വൃക്ഷം ഉണ്ടായത് എവിടുന്ന? ഈ ചെറിയ വിത്തിൽ നിന്ന്. അത് നീ സമ്മതിക്കുന്നുണ്ടോ? ഉവ്വ്. അപ്പം ആ വൃക്ഷം അവിടെ ഇല്ലെങ്കിൽ എങ്ങനെ അത് പുറത്തു വരും? ആ പൊട്ടിച്ച വിത്തിൻ്റെ ഉള്ളിൽ വൃക്ഷമില്ലേ? മഹാന്യഗ്രോധ തിഷ്ഠതി, വളരെ വലുതാകാൻ പോകുന്ന മരം അതിൻ്റെ സൂക്ഷ്മരൂപത്തിൽ ആ വിത്തിൻ്റെ ഉള്ളിലില്ലേ? ശ്രദ്ധസ്വ സൗമ്യതി, വളരെ ശ്രദ്ധിച്ച് ചിന്തിച്ച് മനസ്സിലാക്ക എൻ്റെ പൊന്നുമോനെ. കേൾക്കൂ അച്ഛൻ പഠിപ്പിക്കുന്നത്. ഇതാണ് ഈ ബ്രാഹ്മണൻ ബ്രാഹ്മണൻ പഠിപ്പിക്കുക പഠിപ്പിക്കുക. 12 കൊല്ലക്കാലം ഗുരുശിക്ഷണം കഴിഞ്ഞ കുട്ടി കഴിഞ്ഞു വന്ന കുട്ടിയുടെ മുഖത്തിൽ തക്ക വിനയമോ ഒരു ജിജ്ഞാസയോ ഒന്നും കാണാത്തത് കൊണ്ട് അച്ഛൻ അത് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ഒരു സംവാദത്തിൽ ഏർപ്പെടുത്തി ആ കുട്ടിയുടെ ബുദ്ധിയെ തട്ടി ഉണർത്തുന്നു. അതിനുള്ള വഴി നോക്കും. തേനീച്ച തേൻ കുടിച്ചതും കൊണ്ടുവന്നതും സമുദ്രത്തിൽ നദികൾ ചേരുന്നതും ഇങ്ങനെ പലതുമായി പറഞ്ഞ് അവസാനം ആലിൻ്റെ വിത്ത് കടന്നു പിടിച്ചു. വലിപ്പമുള്ളതിൽ നിന്ന് ചെറുപ്പത്തിലേക്ക്, ചെറുപ്പമുള്ളതിൽ നിന്ന് ആണവികത്വത്തിലേക്ക്, അതിൽ പിന്നെ ആലോചനയിലേക്ക്. സയ ഏഷാണിമായേതത് ആത്മ്യമിതം സർവം തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ. ശ്രദ്ധസ്വ സൗമ്യതി, വളരെ ശ്രദ്ധിക്കൂ. അപ്പം കാണേണ്ട ആവശ്യമില്ല, കണ്ണടയ്ക്കാം. ഈ വിത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് മുള പൊട്ടി കുറേശ്ശെ കുറേശ്ശെയായി വലുതായി അവസാനം വൃക്ഷമായി തീരുന്നത്. ആ വൃക്ഷം എന്ന് പറയുന്ന ആ പ്രത്യയം, ആ ഐഡിയ എവിടെയാ? ഈ വിത്തിൻ്റെ ഉള്ളിലാ. അപ്പോൾ വിത്തിൻ്റെ ഉള്ളിലുള്ളത് അതിസൂക്ഷ്മം, പുറത്തു വന്ന് വിപുലമായതോ അത് സ്ഥൂലം. ആ സ്ഥൂലത മുഴുവനും വന്നിരിക്കുന്നത് ഈ സൂക്ഷ്മതയുടെ ഉള്ളിൽ നിന്നാണ്. ആ സൂക്ഷ്മതയെയും അതിൻ്റെ ഉള്ളിൽ നിന്ന് വൃക്ഷം വന്നു എന്നതിനെയും ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. അതിനെ ബുദ്ധി കൊണ്ടേ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിപ്പിക്കുന്നതും സമ്പർക്കം നടത്തുന്നതും നടത്തിക്കുന്നതും ബുദ്ധിയല്ലേ? ഇന്ദ്രിയങ്ങളില്ലാതെ ബുദ്ധി ഇവിടെ ഗ്രഹിക്കുകയാണ്.
ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം എന്നാണ് കൃഷ്ണൻ മുൻപ് പറഞ്ഞത്. ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണെങ്കിലും ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ സാധിക്കും. ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം സയ ഏഷ അണിമായേതത് ആത്മമിതം സർവം. ഈ വിത്തിൻ്റെ ഉള്ളിലുള്ള ഏത് സൂക്ഷ്മ വൈഭവമാണോ സ്ഥൂലവൃക്ഷമായി പരിണമിക്കുന്നത്, അതുപോലെ നമ്മുടെ ഉള്ളിൽ ഞാൻ 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 എന്ന വാക്കിന് നിദാനമായി പരിലസിക്കുന്ന ആ വിശേഷപ്പെട്ട ചേതന വൈഭവമാണ് ഈ കാണുന്ന ജഗത്ത് മുഴുവനും ആയിട്ടുള്ളത്. തത് സത്യം, അതാണ് സത്യം. സ ആത്മ, അതിനെയാണ് നീ ഞാൻ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. തത്വമസി, അതാണ് നീ ശ്വേതകേതോ. നീ വേറെ ഒന്നല്ല, കയ്യല്ല, കാലല്ല, കണ്ണല്ല, മൂക്കല്ല, കഴുത്തല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. ഞാൻ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്ന ആ വിശേഷപ്പെട്ട ഉൾ സാന്നിധ്യം, ആ വൈഭവം. ശ്വേതകേതുവിൻ്റെ അച്ഛൻ നിർത്തിയില്ല, പറയണു അദ്ദേഹം, തേനീച്ചയും തേനും സമുദ്രവും പുഴയും, അത് കഴിഞ്ഞ് ആലിൻ്റെ വിത്തും ആലും, ഇതൊക്കെയാണ് ഇതേവരെ ഉദാഹരിച്ചത്. അത് വെറും ഉദാഹരണം പറയുകയല്ല, സാധനങ്ങൾ കൊണ്ടുവന്ന് കൊണ്ടുവരാവുന്നത് കൊണ്ടുവന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി പറയണത് കേട്ടോളൂ, ഇതിനേക്കാളൊക്കെ വലിയ അനുഭവമാണിത്. ലവണം ഏതത് ഉദകേ അവധായ അഥ മാം പ്രാതഃ ഉപസീതഥാഹ ഇതി. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്തു, അത് കൊടുത്തു, കുറച്ച് ഉപ്പും കൊടുത്തു. ഈ ഉപ്പ് ആ വെള്ളത്തിലിടും, വെള്ളത്തിലിട്ട് ഇളക്കി അവിടെ വച്ച, നാളെ കാലത്ത് ഈ ഉപ്പും വെള്ളവും കൂടി എൻ്റെ അടുത്ത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. കുട്ടി അതുപോലെ വെള്ളവും ഉപ്പും കൂടി കൊണ്ടുപോയി, അത് അതിലിട്ടൊന്ന് ഇളക്കി അവിടെ വച്ച് പിറ്റേ ദിവസം ആ വെള്ളവും ഉപ്പും, വെള്ളം ഉപ്പ് അല്ലെങ്കിൽ ഉപ്പ് വെള്ളവും കൊണ്ട് അങ്ങോട്ട് പോയി. സഹ തഥാ ചകാര തം ഹോവാച യത് ദോഷാലവണം ഉദകേ അവാധാഹ അങ്ക തത് ആഹരയിതി. ആ ഇന്നലെ ഞാൻ തന്ന വെള്ളവും ഉപ്പും ഉണ്ടല്ലോ, അതിങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അത് കൊണ്ടുപോയി, കൊണ്ടുപോയി കൊടുത്തപ്പോൾ തത് ഹ അമൃശ്യ ന വിവേദ, അത് നല്ല പോലെ പരിശോധിച്ച് തൊട്ട് നോക്കൂ എവിടെയാ ഉപ്പ് എന്ന് നോക്കൂന്ന്. യഥാ വിലീനം ഏവ അങ്ക അസ്യ അന്താത് ആചമയിതി. അവിടെ പരിശോധിച്ച് നോക്കിയിട്ട് ഉപ്പ് കാണാനില്ല. വെള്ളത്തിൽ ഉപ്പിട്ടത് ശരിയാ, വെള്ളമൊന്ന് ഉപ്പൊന്ന് വേറെ, ആ ഉപ്പ് വെള്ളത്തിലിട്ടു എന്നുള്ളതും ശരിയാ, അതവിടെ കാണാനില്ല. പരിശോധിച്ച് നോക്കി, തൊട്ട് നോക്കി. അപ്പം പറയാണ്, യഥാ വിലീനമേവ അങ്ക അസ്യ അന്താത് ആ ചാമയിതി. പോട്ടെ, കാണാനില്ലല്ലോ, വെള്ളത്തിലിട്ടത് ശരിയാ. ഇനിയിപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്താ വഴി? അതിൻ്റെ ഏതെങ്കിലും ഒരറ്റത്തിൽ നിന്ന് കുറച്ച് വെള്ളമെടുക്കൂ. യഥാ വിലീനം ഏവ അങ്ക അസ്യ അന്താത് ആചാമയിതി, ആചമിക്കൂ. അപ്പോൾ ഒരു പാത്രത്തിലുള്ളതിലെ ഒരു ഭാഗത്തിൽ നിന്ന്, ഒരറ്റത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് കയ്യിലൊഴിച്ച് ആചമിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുടിക്കുക മന്ത്രങ്ങൾ പറഞ്ഞ്, അത് എൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അങ്ങനെ ആചമിക്കാൻ പറഞ്ഞു. കഥമിതി, ആചമിച്ചപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? അതിൽ ഒരു തുള്ളി വെള്ളം ഒരു ഉഴുന്നെടുത്തിട്ടാൽ അത് മുങ്ങാൻ എത്രത്തോളം വെള്ളം വേണോ അത്രയേ വേണ്ടു ആചമനത്തിന് ഉള്ളിലേക്ക് പോണത്. അത്രയും വെള്ളം അകത്താക്കി ലവണമിതി, അത് ഉപ്പാണ്, ഉപ്പുരസാണ് വെള്ളത്തിൽ, വെള്ളമില്ല ഉപ്പ. ഓ മധ്യാത് ആചാമയിതി, ഇനി നടുക്കുന്ന കുറച്ച് വെള്ളം എടുത്ത് ആചമിക്കൂ എന്ന് പറഞ്ഞു. അത്ര കുട്ടി അതും ചെയ്തു. ചെയ്തിട്ട് കഥമിതി, എങ്ങനെയുണ്ടപ്പോൾ ലവണമിതി? ഉപ്പ് തന്നെയാണ്, ഉപ്പുരസം തന്നെയാണ്. അന്താത്, ഇനി അതിൻ്റെ അവസാനം അടിയിൽ നിന്ന് പറയാൻ കുറച്ചെടുക്കൂ, എന്നിട്ട് ആ ചാമയിതി ആചമിക്കൂ. എങ്ങനെയുണ്ട് കഥമിതി? ലവണം, അതും ലവണ ഉപ്പാണ്. തത് ശശ്വത് സംവർത്തതേ തംഹോവാച, ആ ഉപ്പിലിട്ട, അല്ല വെള്ളത്തിലിട്ട ഉപ്പുണ്ടല്ലോ, ആ ഉപ്പ് അത് അവിടെ തന്നെ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഒരുപോലെ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. വെള്ളത്തിൻ്റെ പ്രകൃതം തന്നെ അത് മാറ്റി. അതിലിപ്പോൾ വെള്ളം കുടിക്കാൻ അതൊന്നും പറ്റില്ല. എവിടെ കുടിച്ചു നോക്കിയാലും രസിച്ചു നോക്കിയാലും അത് ഉപ്പയായിരിക്കുള്ളൂ. അപ്പോൾ വെള്ളം എവിടെ പോയി? തൻ
തം ഹോവാച തത് ശശ്വത് സംവർത്തതേ തം ഹോവാച അത്ര വാവഖില സത് സോമ്യ ന നിഭാലയസേ അത്രയേവ കില ഇതി അത്ര വാവഖില സത് സോമ്യ ന നിഭാലയസേ അത്രയേവ കില ഇതി ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആത്മ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാലത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, വെള്ളമായതുകൊണ്ട് കയ്യിലൊഴിച്ച് നാവ് കൊണ്ട് രുചിക്കാം. ഈ ദേഹത്തിനെ വെള്ളം പോലെ കണക്കാക്കി കയ്യിലൊഴിച്ച് രുചിക്കാൻ പറ്റില്ല. പക്ഷേ അത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു വഴിയുണ്ട്. ആ വഴിയാണ് സയ ഏഷ അണിമായേതത് ആത്മ്യമിതം സർവം തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ. ഈ വെള്ളത്തിൽ മുഴുവനും ആ ഉപ്പ് അലിഞ്ഞു ചേർന്ന് സർവദിക്കും ലവണമയമായതുപോലെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈ ആത്മ ശരീരത്തിൽ എന്നതുപോലെ സർവസ്ഥലത്തും ലയിച്ച് ചേർന്ന് ഒന്നായിരിക്കുകയാണ്. ആ ആത്മാവാണ് നീ. സയേഷ അണിമ ഏതത് ആത്മ്യമിതം സർവം തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ. ഈ തത്വമസി, തത്വമസി എന്ന് പറയുന്നത് മഹാവാക്യമാണ്. സാമവേദത്തിലാണത്. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നതാണ് ഋഗ്വേദത്തിലെ മഹാവാക്യം. അഹം ബ്രഹ്മാസ്മി എന്നത് യജുർവേദത്തിലെ. സാമവേദത്തിലെ തത്വമസി, അയമാത്മാ ബ്രഹ്മ എന്ന് പറയുന്നത് അഥർവവേദത്തിലും. ഇങ്ങനെ നാല് മഹാവാക്യങ്ങളാണ് ഈ വേദങ്ങളിലും ഉപനിഷത്തുകളിലുമുള്ള എല്ലാ പ്രത്യയങ്ങളെയും ഒരുമിച്ച് സൂചിപ്പിക്കുന്നത്. നാല് മഹാവാക്യങ്ങൾ എന്നാണ് പറയുക. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിക്കാനുള്ളത് ഈ മഹാവാക്യമാണ്. അതിങ്ങനെ മഹാവാക്യമായി പ്രത്യേകിച്ച് പഠിപ്പിച്ചോളണമെന്നില്ല. ഈ മഹാവാക്യത്തിലെ പൊരുളും സന്ദേശവും എന്തോ അതാണ് എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ശൗനകൻ ഗത്യന്തരമില്ലാതെ പോയത് അങ്കിരസിൻ്റെ അടുക്കലേക്കാണ്. അപ്പോൾ അങ്കിരസ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞു കൊടുക്കുന്നതും ഉപദേശവും ഈ മാർഗത്തിൽ, ഈ ഒരു തുറയിൽ വളരെ വളരെ അനിവാര്യമാണ്. ഓം തത്സത് ഇത്യേതത് ബ്രഹ്മണ നിർദ്ദേശ സമ്മുഖീകരണം. ഇങ്ങനെ ഓം തത്സത് എന്ന് പറയുന്നത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എന്താ? എല്ലാറ്റിലും അലിഞ്ഞു ചേർന്ന് അറിയപ്പെടാതെ ഇരിക്കുന്ന നിലകൊള്ളുന്ന ഈ ബ്രഹ്മത്തിനെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം. അതെങ്ങനെയാണ് കൊണ്ടുവരിക? നമ്മെ സംബന്ധിച്ചിടത്തോളം വാക്ക് മാത്രമേ നമ്മുടെ കയ്യിൽ ആശയങ്ങൾ വെളിപ്പെടുത്താനായിട്ടുള്ളൂ, അറിവ് പ്രകടമാക്കാനായിട്ടുള്ളൂ. ആ വാക്കുകൾ വായ കൊണ്ട് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ചിത്രരൂപത്തിൽ ആലേഖനം ചെയ്യാം, അങ്ങനെയൊക്കെ ആവാം. തസ്മാത് കർത്തവ്യമിതി മന്വാന വിശിഷ്ട ഫലാഭിസന്ധാനേന ച ക്രിയമാണം ന സത് ബന്ധദായകമേവ ഇതി യജ്ഞാദി കുർവാണ അപി ന ബദ്ധ്യന്തേ. ഇത് ഞാൻ കുറച്ച് കൂടുതലായി നിങ്ങളോട് പറയാം. ഈ ലോകത്തിൽ, പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾക്ക് എപ്പോഴും പുണ്യകർമ്മം ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ കർമ്മങ്ങളിൽ പുണ്യമല്ലാത്ത പലതും ഉണ്ടാവും. ഒരു കുട്ടി ചെറുപ്പം മുതൽക്ക് അറിവുശാലയിലോ അല്ലെങ്കിൽ അച്ഛൻ അറിവുപണി ചെയ്യുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന കുട്ടിയാണ്. ആ കുട്ടി അച്ഛൻ ചെയ്യണത് കണ്ടത് ഇങ്ങനെ പഠിച്ചു വന്നിരിക്കുക. ആ തൊഴിൽ ചെയ്യണു, ഇഷ്ടമുണ്ടാവും ഇഷ്ടമില്ല, അങ്ങനെ ആയിപ്പോയി. ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ വലിയൊരു പാപം അടങ്ങുന്നുണ്ട്. പക്ഷേ ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ചെറുപ്പം മുതൽക്ക് അത് കണ്ട് പഠിച്ചിട്ടുള്ളത് അതാണ്. തസ്മാത് കർത്തവ്യമിതി മന്വാന വിശിഷ്ട ഫലാഭിസന്ധാനേന ച ക്രിയമാണം ന സത് ബന്ധദായകമേവ ഇതി യജ്ഞാദി കുർവാണാഭി ന ബദ്ധ്യന്തേ. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾക്ക് ആവശ്യമായി തീരുന്ന പല കർമ്മങ്ങളും ഉണ്ടാവും. നമ്മൾ നടക്കുന്ന സമയത്ത് എത്രയോ അറിഞ്ഞോ അറിയാതെയോ പ്രാണികളുടെ മേൽ നമ്മൾ ചാലടി വെച്ച് അത് ചത്തുപോകുന്നുണ്ടാവും. നമുക്ക് അറിയാൻ സാധിക്കുമോ? പലതും ഉണ്ട് അങ്ങനെ. ഇതെല്ലാം കർത്തവ്യമിതി മന്വാന. ഇത് ലോകത്തിൻ്റെ നിൽപ്പിനും എൻ്റെ നിൽപ്പിനും എൻ്റെ ജീവിതം എൻ്റെ വീട്ടുകാരുടെ ആവശ്യത്തിനും വേണ്ടി ആവശ്യമാണ് ആവശ്യമാണ് എന്ന് പറഞ്ഞ് പ്രത്യേകമായ ഫലാഭിസന്ധി അതോടുകൂടി ചെയ്യുകയാണെങ്കിൽ പോലും ഒരിക്കലും അത് ബന്ധനത്തിന് കാരണമാവുന്നില്ല. ബന്ധനത്തിന് കാരണമാവുന്നില്ല. എന്താ? യജ്ഞാദി കുർവാണാഭിനബദ്ധ്യന്തേ.
ഓം തത് സത് ഓം തത് സത് ഓം തത് സത് എന്ന് പറയുക. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക, ഈ പല പ്രവൃത്തികളും നമുക്ക് സമ്മതമല്ലാതെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്ക് ഭ്രാന്തായി, ബുദ്ധിഭ്രമം വന്നു, ചികിത്സിച്ചൊന്നും മാറ്റണില്ല, അപ്പോൾ പ്രാന്താസ്പത്രിയിൽ കൊണ്ടുപോയി ആക്കാറില്ലേ? ഇന്നത്തെ കാലത്ത് അത് വളരെ കുറവാണ്, എന്നാലും ആക്കാറുണ്ട്. അലഞ്ഞു നടക്കുന്ന ഒരാൾ ഉപദ്രവം വന്നു എന്ന് വയ്ക്കുക, ഇപ്പോൾ പോലീസുകാർ പിടിച്ച് മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ കൊണ്ടുപോയി, തലയ്ക്ക് സുഖമില്ലയെന്നറിഞ്ഞാൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യും. പോലീസുകാരൻ്റെ മനസ്സിൽ വിചാരിച്ചുകൂടെ ഈ ചെയ്യുന്നത് ഒരു തെറ്റല്ലേ പാപമല്ലേ എന്നൊക്കെ. പേപ്പട്ടി കടിച്ചു, വിഷം ഇളകി, വേണ്ടതുപോലെ ചികിത്സിച്ച് മാറ്റാൻ പറ്റിയില്ല, അവരെ കംപ്ലീറ്റ് ആയിട്ടൊരു ഇരുട്ട് മുറിയിൽ കൊണ്ടുപോയി അടയ്ക്കും. അത്രേ ഒരാളെ ഈ ഇരുട്ട് മുറിയിൽ അങ്ങോട്ട് കൊണ്ടുപോയി ഇട്ട് കഴിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കുക, യോ എന്താണ് സ്ഥിതി അപ്പ. പക്ഷേ ഡോക്ടർമാർക്കത് ചെയ്യാണ്ട് പറ്റുമോ? തലയ്ക്ക് സുഖമില്ലാത്തവർക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. എന്താ ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റ്? ഓ, ഞാനൊരിക്കൽ ഒരു രോഗിയെ ഷോക്ക് കഴിഞ്ഞ് കൊണ്ടുപോകുന്ന സമയത്ത് കണ്ടു. അപ്പോൾ കൂടെയുള്ള ആൾ പറഞ്ഞു, സന്യാസിയായിരുന്നു അദ്ദേഹം, ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ആ രോഗി ചെയ്യണതൊന്നും ആ രോഗിക്ക് അറിയില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അത് നല്ലതാണെന്ന് പറഞ്ഞ് നാം സ്വീകരിക്കുന്നു. വാസ്തവത്തിൽ അങ്ങനെ ഒന്ന് ചെയ്യിപ്പിക്കാൻ, നമുക്ക് വേണ്ടപ്പെട്ടവരെ ബന്ധുവിനെ ചികിത്സിപ്പിക്കാൻ ഒരിക്കലും മനസ്സിൽ തോന്നില്ല. വൃക്കരോഗം വന്നു, വിഷമായി എന്ന് പറഞ്ഞാൽ അളന്ന വെള്ളം കുടിക്കാവൂ, കുടിക്കണമെന്ന് തോന്നിയാലും കുടിക്കരുത് എന്ന് പറഞ്ഞ് നിയന്ത്രിച്ചാൽ കൊടുക്കുക വെള്ളം. അവനവൻ നിയന്ത്രിക്കും, ബാക്കിയുള്ളവരും നിയന്ത്രിക്കും. എന്താ അതിനർത്ഥം? ഈ ലോകത്തിൻ്റെ കടപ്പ്, അതിൻ്റെ സങ്കീർണത, അതിൻ്റെ ജടിലത, കുടിലത, ഇങ്ങനെ പലതും ഉണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യും പറയൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, അവസാനത്തെ പരിഗണനയിൽ ഈ ലോകം എത്ര ത്രിസർഗോ മൃഷ, ശ്രീമദ് ഭാഗവതം പോലും പറയുന്നുണ്ട്. എവിടെയാണോ ഈ ത്രിസർഗം, സത്വം രജസ് തമസ് എന്ന് പറയുന്നത് മൂന്ന് കൂടിച്ചേർന്നിട്ടാണ് ഇവിടെ എല്ലാ സംഗതികളും ഉണ്ടാവുന്നത്, നല്ലതും ചീത്തയും കൂടിക്കലർന്നത്. സത്വഗുണം നമ്മുടെയല്ല, രജോ ഗുണം നമ്മുടെയല്ല, തമോ ഗുണം നമ്മുടെയല്ല. നമ്മളിൽ ഈ ഗുണങ്ങളുണ്ട്, പക്ഷേ ഈ ഗുണങ്ങളുടെ കർത്താവ് നമ്മളല്ല, നിയന്ത്രാവും നമ്മളല്ല. അപ്പോൾ പ്രകൃതിയുടെ ഗുണങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടാവുന്ന രൂപഭേദങ്ങളാണ് ഇവിടെ എല്ലാം തന്നെ, എല്ലാം തന്നെ. ആ ഒഴുക്കിൽ നമ്മളങ്ങോട്ട് ഒഴുകുക എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചില സംഗതികൾ നമുക്ക് ഇന്നന്നെ ഫലം ഉദ്ദേശിച്ചാണ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് നമുക്ക് ഒരു പാപബന്ധനം വരണില്ല എന്നാണ് പറയണേ. മഹാഭാരതത്തിൽ ഒരു ശ്ലോകമുണ്ട്, എന്താത്? തപോന കൽക്കോധ്യയനം ന കൽക്കഹ സ്വാഭാവികോ വേദവിധിർണ കൽക്കഹ പ്രസഹ്യ വിത്താഹരണം ന കൽക്കഹ താന്യേവ ഭാവോപഹതാനി കൽക്കഹ തപോ ന കൽക്കോ അധ്യയനം ന കൽക്കഹ സ്വാഭാവികോ വേദവിധിർണ കൽക്കഹ പ്രസഹ്യ വിത്താഹരണം ന കൽക്കഹ താന്യേവ ഭാവോപഹതാനി കൽക്കഹ. കൽക്കം, കൽക്കം എന്ന് പറഞ്ഞാൽ അപവിത്രം, അശുദ്ധം, മലിനം. അപ്പോൾ നാം ചെയ്യുന്ന തപസ്, തപോന കൽക്കഹ, നാം ചെയ്യുന്ന തപസ് ഒരു നിലയ്ക്ക് നമ്മുടെ ശരീരത്തിനെ ക്ലേശിപ്പിക്കുക. ഇപ്പോൾ പാർവതി പഞ്ചാഗ്നി മധ്യത്തിൽ ഇരുന്ന് തപസ് ചെയ്തു, നാല് ഭാഗത്തും കത്തിജ്വലിക്കുന്ന തീ, മുകളിൽ സൂര്യനും, അപ്പോൾ അഞ്ച് ചൂടായി, അതിൻ്റെ ഉള്ളിലാണ് തപസ് ചെയ്തത്. ഈ ചെറുപ്രായത്തിലുള്ള പാർവതിക്ക് ഇങ്ങനെ ഒരു പഞ്ചാഗ്നി മധ്യത്തിലുള്ള തപസ് ചെയ്യേണ്ടി വന്നോ? അതെന്തിന്? പരമേശ്വരനെ ഭർത്താവായി കിട്ടാനാ? ആ പോണ പോക്കിൽ ഉള്ളിലുള്ള അന്തരാത്മാവിനെ എത്രത്തോളം വിഷമിപ്പിച്ച് കാണും? അത് ശരിയോ തെറ്റോ എന്നൊരു വലിയ ചോദ്യമാണ്, അതിന് മറുപടി പറയണം. ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നാം ചെയ്യുന്ന തപസ് പോലും ചിലപ്പോൾ മലിനമോ അശുഭമോ ആയിരിക്കാം അതിൻ്റെ ഫലം. അതുമായി അധ്യയനം ന കൽക്കഹ, പല സംഗതികളും നമ്മൾക്ക് പഠിക്കേണ്ടി വരും. ആ പഠിക്കുന്നതിൽ
പഠിച്ച പഠിപ്പ് ഉപയോഗിക്കുകയാണെങ്കിലോ പല വിധത്തിലുള്ള വിഷമങ്ങൾ വരും. ഞാനിത് പറഞ്ഞാൽ ശരിയാവോ ഇല്ലയോ എന്നാ. ചില ഡോക്ടർമാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്വാമിജി ഞാൻ പഠിച്ചത് മെഡിക്കൽ കോളേജിലാണ്, ഡിഗ്രിയൊക്കെ എടുത്തത് ശരിയാണ്, പിന്നെ എന്നെ പഠിപ്പിച്ചത് വാസ്തവത്തിൽ എൻ്റെ രോഗികളാണ്. എന്താ അതിനർത്ഥം? രോഗികളെ ചികിത്സിക്കുമ്പോഴാണ് ചികിത്സകന് പലതും മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ പ്രോസസ്സിൽ ചില അപകടങ്ങളും തകരാറുകളും വന്നു എന്നൊക്കെ വരാം. അവരെന്തു ചെയ്യും? നമ്മുടെ തൊഴിലിൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗമാണെന്ന് വിചാരിച്ച് എടുക്കലേ പറ്റൂ. അധ്യയനം നകൽക്കഹ, അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പഠിക്കേണ്ട എന്ന് പറയാൻ പറ്റുമോ? ചികിത്സ പഠിക്കേണ്ട എന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും എക്സ്പെർട്ട് ഡോക്ടർമാരാവുന്നത് കുറേ അനുഭവം കൊണ്ടല്ലേ. അപ്പോൾ അനുഭവത്തിൻ്റെ ഭാഗമായി ചില വികലതകൾ വരുമ്പോൾ ആ വികലതകളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണും? അതുകൊണ്ട് ഈ തൊഴിലേ അഭിശപ്തമാണെന്ന് പറഞ്ഞ് വിടാൻ പറ്റുമോ? അപ്പോൾ രോഗികൾക്ക് എങ്ങനെയാണ് പ്രശമനം കിട്ടുക? വളരെ ആലോചിക്കേണ്ട കാര്യമാണ്. തപോ നകൽക്കോ അധ്യയനം നകൽക്കഹ സ്വാഭാവികോ വേദവിധിർനകൽക്കഹ. ഈ വേദങ്ങളിൽ പലതും വിധിച്ചിട്ടുണ്ട്. വിധിച്ചതുകൊണ്ടാണല്ലോ ആ വിധിയെ അനുസരിച്ച് പല കർമ്മങ്ങളും ചെയ്യണത്. ആ കർമ്മങ്ങൾക്കൊക്കെ പ്രത്യേക ഫലങ്ങളാണ്. ആ ഫലങ്ങളെ ഉദ്ദേശിച്ചാണ് കർമ്മങ്ങൾ ചെയ്യണത്. അത് ചെയ്യരുത് എന്നും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോഴോ മനസ്സിലങ്ങനെ തോന്നുമ്പോഴോ? ഇപ്പോൾ ദശരഥൻ വരെ പുത്രകാമേഷ്ടി യാഗം നടത്തി, അശ്വമേധ യാഗം നടത്തി, എന്നിട്ടാണ് ഒരു കുട്ടിയുടെ സ്ഥാനത്ത് നാല് കുട്ടിയെ കിട്ടിയത്. എന്നിട്ടോ പാവം ആ ഉത്തമപുത്രൻ തൻ്റെ വാക്ക് പരിപാലിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയതിൽ കണ്ടതിൽ ക്ലേശിച്ച് പ്രാണൻ വിടിച്ചു. അപ്പോൾ ആ പുത്ര സൗഭാഗ്യം അനുഭവിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ കോർത്ത് പിടിച്ച് കോർത്ത് പിടിച്ച് നിൽക്കുന്നതാണ് ഇവിടെ പാപപുണ്യങ്ങൾ. സ്വാഭാവികോ വേദവിധിർനകൽക്കഹ പ്രസഹ്യ വിത്താഹരണം നകൽക്കഹ. കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ധാരാളം പണമുണ്ടാക്കും. പണമുണ്ടാക്കി കൊണ്ടുവന്നു, വീട്ടിൽ ഒന്ന് രണ്ട് കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടി മാത്രം, എന്തിനു പറയണു? അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ധാരാളം ഉണ്ടാക്കിയിട്ടുള്ള പണം ചെലവ് ചെയ്യാൻ ഈ കുട്ടിക്ക് യാതൊരു ലക്കും ലകാനോ ഇല്ല. അങ്ങനെ ഒരു കുട്ടിയാണ് ഉണ്ടായിരിക്കുന്നത്. കുറ്റം പറയാൻ പറ്റുമോ? തനിക്കുണ്ടായ കുട്ടിയല്ലേ. അവൻ്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യമുണ്ടാവും, അച്ഛാ എന്തിനാ ഇങ്ങനെ ഒരു ശിശുവിന് ജന്മം നൽകിയത്? എൻ്റെ സ്ഥാനത്ത് കുറച്ചും കൂടി നല്ലൊരു കുട്ടിയെ പ്രസവിപ്പിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ എന്താ അതിന് മറുപടി? അപ്പോൾ എവിടെയാണ് നമ്മളിവിടെ കുത്തുക? ഇതാണ് പുണ്യം, ഇതാണ് പാപം എന്ന്. പ്രസഹ്യ വിത്താഹരണം നകൽക്കഹ, അതുകൊണ്ട് സമ്പാദിക്കരുതെന്നോ പണം സൂക്ഷിക്കരുതെന്നോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യരുതെന്നോ മക്കൾക്ക് കൊടുക്കരുതെന്നോ, കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ നിയമം നമ്മളെ കൊണ്ട് കൊടുപ്പിക്കും, കൊടുത്താലോ തകരാർ. ഇത് അളന്ന് പിടിച്ച് തുലാസിലിട്ട് തൂക്കി ഇതൊക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? അതാണ് കൃഷ്ണൻ പറയുന്നത്, സർവാരംഭാഹി ദോഷേണ ധൂമേന അഗ്നിരിവാവൃത. ഈ ലോകത്തിലുള്ള എല്ലാ സംരംഭങ്ങളും ദോഷം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടവയാണ്. അഗ്നിയുടെ കൂടെ പുകയുള്ളത് പോലെ താന്യേവ ഭാവോപഹതാനികൽക്കഹ. ഇത് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുമോ, ഓർമ്മ വയ്ക്കുമോ? അപ്പോൾ ഇവിടെ തപസ്സിനെ അപവിത്രം എന്ന് പറയരുത്, അധ്യയനത്തെ അപവിത്രം പറയരുത്, വേദവിധികളെയും പറയരുത്, പണം സമ്പാദിക്കുന്നതിനെയും പറയരുത്. എന്താ കാരണം? താന്യേവ ഭാവോപഹതാനികൽക്കഹ. ഈ പ്രവൃത്തികളൊക്കെ അപവിത്രമാകണത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അതേ സംബന്ധിച്ച നമ്മുടെ മൂല്യാങ്കണത്തിൻ്റെ പേരിലാണ്. എങ്ങനെയാണത് ചെയ്യുന്നത്? എന്ത് മനോഭാവത്തോടുകൂടിയാണ് ചെയ്യുന്നത്? മനോഭാവത്തിനെ പറ്റി ധാരാളം പറഞ്ഞു കഴിഞ്ഞു. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചര. യജ്ഞമല്ലാതെ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും ഇവിടെ ബന്ധനമാണ്. പാപം പുണ്യം എന്നൊന്നും പറയണ്ട. അപ്പം അതിനെന്താ വഴി? ഒരു സംഘവുമില്ലാതെ പ്രവർത്തിക്കുന്നതാണ് വഴി എന്നാ പറയുന്നത്. പ്രവൃത്തികൾ തിരഞ്ഞെടുക്കല്ല, ചെയ്യുന്ന പ്രവൃത്തിയെ മുഴുവനും സംഘം ഒട്ടലില്ലാതെ ചെയ്യുകയാണ്. അപ്പോൾ യജ്ഞമായി, യജ്ഞമായാലോ ബന്ധനവുമില്ല. താന്യേവ ഭാവോപഹതാനികൽക്കഹ. അഹങ്കാരത്തോടും മമതയോടും
ഫലാപേക്ഷയോടും കൂടി ചെയ്യുന്ന പ്രവൃത്തികളുണ്ടല്ലോ, മൂന്നും മനോഭാവങ്ങൾ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്നതാണ്, അതാണ് ആ പ്രവൃത്തിയെ ദുഷിക്കുന്നത്. അല്ലെങ്കിൽ പ്രവൃത്തിയിൽ ഒരു ദോഷ്യവുമില്ല അവിടെ. ഇപ്പം ഡോക്ടർമാരും എല്ലാവരും വന്നു, അവർ ആശ്രമത്തിൽ വന്നു എന്നെ കാണാൻ വരുന്നുണ്ടായി. അടുത്ത കാലത്ത് കുറച്ച് പേര് ഒന്നിച്ചു വന്നു. അപ്പം ഞാൻ അവരോട് പറയുകയാണ്, ഒരു ഡോക്ടർ പഠിച്ചു, പഠിക്കുന്ന കുട്ടി, അവനെ അനുഗ്രഹിച്ചു, മുതിർന്നവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ തൊടുന്ന പേഷ്യൻസൊക്കെ നന്നാവട്ടെ എന്നൊക്കെ പറഞ്ഞു. ഒരു ഡോക്ടറെ അനുഗ്രഹിച്ചാൽ എന്താ അർത്ഥം? അദ്ദേഹത്തിന് ധാരാളം പേഷ്യൻസ് വരണമെന്ന്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമാജത്തിൽ രോഗികളും രോഗവും കൂടണമെന്നല്ലേ അർത്ഥം? അപ്പം ഞാൻ എന്തു വേണം? ഡോക്ടർമാരെ അവർക്ക് അനുഗ്രഹം കൊടുത്തില്ലെങ്കിലോ പാവം, പ്രാക്ടീസ് ഉണ്ടാവില്ല. എവിടെയാണ് ഇവിടെ സത്യം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് പറയണത്, താന്യേവ ഭാവോപഹതാനി കൽക്കഹ. ഇന്നിപ്പോൾ കേരളത്തിൽ നടക്കുന്ന വലിയ ഒരു തർക്കം എന്താ അവിടെ? ആന എഴുന്നുണ്ട്. ഇപ്പം ആനയുടെ മുകളിൽ കോലം കയറ്റി, നെറ്റിപ്പട്ടം കെട്ടി, കൊട ചൂടി, വഞ്ചാമരവും ആനവട്ടവുമായിട്ട് നിൽക്കുക. അതിൻ്റെ കാലിലത്തെ ചങ്ങല എത്രയാപ്പാ? അതിന് കുത്തിടി എത്രയാ കിട്ടണേ? അപ്പോൾ വാസ്തവത്തിൽ ആ വേലയെ ഒരു പുണ്യകർമ്മമായിട്ട് നമ്മൾ കാണും, പൂരത്തിനെ, ആനയെഴുന്നള്ളിപ്പിനെ. പക്ഷേ ആ ആനയെഴുന്നള്ളിപ്പിൻ്റെ പിന്നിൽ നടക്കുന്നതോ അങ്ങേയറ്റത്തെ ക്രൂരത മിണ്ടാപ്രാണിയോട്. വന്യമൃഗത്തിനെ നാട്ടിൽ കൊണ്ടുവന്ന് കുത്തി ഇടിച്ച് പിച്ചി മാന്തി, ഇങ്ങനെയാണ്. താന്യേവ ഭാവോപഹതാനി കൽക്കഹ. നമ്മുടെ മനസ്സിലാണ് ഈ പാപപുണ്യങ്ങൾ മുഴുവൻ അവസാനം ഉരുത്തിരിയുന്നത്. നമ്മൾ ശരീരമുള്ളിടത്തോളം കാലം ഈ ലോകത്തിൽ ജീവിക്കാണ്ട് പറ്റില്ല. നമ്മൾ ആവശ്യപ്പെട്ടുണ്ടായതല്ല ശരീരം. നമ്മൾ ആവശ്യപ്പെട്ടത് കൊണ്ട് പെട്ടെന്ന് ശരീരം ഒഴുകില്ല. അപ്പോൾ ജനനമാകട്ടെ മരണമാകട്ടെ നമ്മുടെ കയ്യിലില്ല. രണ്ടിനോടും ഒരു നിലയ്ക്ക് ഉപേക്ഷാബുദ്ധിയോടുകൂടി നമുക്ക് ജീവിക്കാൻ വിരോധമില്ല. അപ്പോഴും ശരീരമുണ്ടാവുമല്ലോ. അപ്പോൾ ശരീരമുള്ളിടത്തോളം കാലം അവരവർക്ക് പറ്റിയത്, അവരവർക്ക് ചേർന്നത്, അവരവർക്ക് യോജിച്ചത്, സമാജത്തിന് നന്മയുണ്ടാക്കി തീർക്കുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ പരിഗണിച്ച് എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ആ ചെയ്യുന്നതിൽ വിരോധമില്ല. പക്ഷേ എങ്ങനെ ചെയ്യണം? ആ സംഘമില്ലാതെ ചെയ്യണം. അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വരുമ്പോഴാണ് ഈ ഓം തത്സദിതി നിർദ്ദേശോ ബ്രഹ്മണ സ്ത്രിവിധ സ്മൃത എന്ന് പറഞ്ഞ് ഓം തത്സത് എന്നുള്ളത് ഉപയോഗിക്കാം. നമ്മുടെ മനസ്സിന് വിഷമം തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ, ബുദ്ധിമുട്ടാണല്ലോ, എന്തൊക്കെയോ. ഒരു ഡോക്ടർ കപ്പിൾ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ദമ്പതിമാരാണ്. അതിൽ ഒരാൾ ഗൈനക്കോളജിസ്റ്റാണ്, ഒരാൾ വേറെ ഏതോ വിഭാഗമാണ്. അതിൽ ഈ ഗൈനക്കോളജിസ്റ്റിന് ഇന്നത്തെ കാലത്ത് ലീഗൽ അബോർഷനൊക്കെ നടത്തേണ്ടി വരും. അപ്പോൾ ഈ ലീഗൽ അബോർഷനല്ലേ ശിശുഹത്യയല്ലേ പാടില്ല എന്ന് കൂട്ടാളി. എങ്ങനെ ഞാൻ ചെയ്യാണ്ടി ഇരിക്കും, ഞാൻ ഡോക്ടറല്ലേ എന്ന് ഗൈനക്കോളജിസ്റ്റ്. അവരുടെ തർക്കം നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്താ ചെയ്യുക? കുടുംബത്തിൽ തന്നെ അതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസം, പാടില്ല, ആകാം അരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ ചെയ്യുക? ഞാൻ ഗൈനക്കോളജിസ്റ്റാണ്, അപ്പം എൻ്റെ അടുത്ത് വന്നു എന്ന് വെച്ചാൽ രോഗികൾ ആവശ്യപ്പെടുന്നത് എനിക്ക് ചെയ്തു കൊടുക്കാതെ പറ്റുമോ? അല്ല, ശരീരത്തിന് ആവശ്യമാണെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ എവിടെയാണ് ഈ മാനദണ്ഡം? ഏതെപ്പോൾ അശുദ്ധമാവണു പാപമാവണു, ഏതെപ്പോൾ പുണ്യമാവണു എന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ വേണ്ടത്? സ്വർഗത്തിലോ ഭൂമിയിലോ ദേവന്മാർക്കിടയിലോ ഗുണങ്ങൾ മൂന്നും വിട്ടൊരാളെ കാണാൻ പറ്റില്ല എന്ന്. അപ്പം മൂന്ന് ഗുണങ്ങളുണ്ടെങ്കിലോ അവിടെ ഈ പാപപുണ്യങ്ങളും വരും. അപ്പം നമ്മൾ എന്തു വേണം? ഓം തത്സദിതി നിർദ്ദേശോ ബ്രഹ്മണ സ്ത്രിവിധ സ്മൃത. ആ ഓം തത്സത് എന്ന് പറഞ്ഞ് നമ്മൾ സമൂഹീകരിക്കുക ബ്രഹ്മത്തിനെ.